Thank <tries> you. കുട്ടികളെ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് അഥവാ പ്രകാശ വിസ്മയങ്ങൾ എന്ന അധ്യായത്തിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആർക്കാണ് ഉത്തരം പറയാൻ സാധിക്കുക ഈ ചിത്രം നോക്കൂ ഇതിൽ കോൺ എ ഒ ബി കോൺ ബി ഒ സി എന്നിവയ്ക്ക് പറയുന്ന പേരെന്താണ് അതെ കോൺ എ ഒ ബി പതന കോൺ അഥവാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് കോൺ ബി ഒ സി പ്രതിപതന കോൺ അഥവാ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ് കോൺ എ ഒ ബി നാൽപ്പത്തി മൂന്ന് ഡിഗ്രി ആണെന്ന് സങ്കൽപ്പിക്കുക എങ്കിൽ കോൺ ി ഒ സി എത്ര ഡിഗ്രി ആയിരിക്കും ശരിയാണ് നാൽപ്പത്തി മൂന്ന് ഡിഗ്രി തന്നെ ഇത് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് അതെ ഒരു സമതല ദർപ്പണത്തിൽ ഒരു പ്രകാശ കിരണം പതിക്കുമ്പോഴുണ്ടാകുന്ന പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് നമുക്ക് ദർപ്പണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാം നോക്കൂ ഇതൊരു സമതല ദർപ്പണമാണ് പ്രതിബദ്ധന തലം നിരപ്പായ ഇത്തരം ദർപ്പണങ്ങളാണ് സമതല ദർപ്പണങ്ങളെന്ന് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട് സ്കൂളിൽ പോകുന്നതിന് മുൻപ് നിങ്ങൾ നിത്യവും കണ്ണാടിയിൽ മുഖം നോക്കാറില്ലേ കണ്ണാടിയിൽ കാണുന്ന നിങ്ങളുടെ മുഖത്തിൻ്റെ പ്രതിബിംബത്തിന് എന്തെങ്കിലും മാറ്റം തോന്നാറുണ്ടോ ഇല്ല എന്നാണോ നിങ്ങളുടെ അഭിപ്രായം നമുക്ക് ഒരു പരീക്ഷണത്തിലൂടെ കണ്ടുപിടിക്കാം നോക്കൂ ഇതൊരു മാജിക് മിററാണ് ഇതുപയോഗിച്ച് ഞാൻ ചില മാജിക്കുകൾ കാണിക്കാം ഈ അക്ഷരം ഏതാണ് ആ അല്ലേ ഇതിനെ നമുക്ക് ഈ മാജിക് മിററിൻ്റെ മുന്നിൽ ഒരു മന്ത്രം ചൊല്ലിയ ശേഷം വെച്ച് നോക്കാം ഓം ഹ്രീം രൂപം മാറട്ടെ നോക്കൂ നിങ്ങൾക്കിപ്പോൾ ആ വായിക്കാൻ പറ്റുന്നുണ്ടോ രൂപം മാറിയില്ലേ ഇതേതാണ് അക്ഷരം അട്രാ അല്ലേ നമുക്ക് ഇതിനെയും മാജിക് മിററിൻ്റെ മുന്നിൽ വെച്ച് നോക്കാം ഹോം ഹ്രീം രൂപം മാറാതിരിക്കട്ടെ നോക്കൂ രൂപം മാറിയില്ലല്ലോ അപ്പോൾ ഇതൊരു മാജിക് മിറർ തന്നെ മന്ത്രം ചൊല്ലിയാൽ മാത്രമേ രൂപം മാറുകയുള്ളൂ നമുക്ക് നോക്കാം നമുക്ക് ഈ പായെ മന്ത്രം ചൊല്ലാതെ മിററിൻ്റെ മുന്നിൽ വെച്ച് നോക്കാം ഇപ്പോൾ രൂപം മാറിയോ മാറിയല്ലേ മന്ത്രം ചൊല്ലിയില്ലെങ്കിലും രൂപം മാറുന്നു ഇനി നമുക്ക് ന എന്ന ഈ അക്ഷരത്തെ മാജിക് മിററിൻ്റെ മുന്നിൽ മന്ത്രം ചൊല്ലാതെ തന്നെ വെച്ച് നോക്കാം നോക്കൂ നായയുടെയും രൂപം മാറിയില്ല അപ്പോൾ മന്ത്രത്തിൻ്റെ ശക്തിയോ മിററിൻ്റെ അത്ഭുത സിദ്ധിയോ അല്ല രൂപമാറ്റത്തിന് കാരണം എന്ന് മനസ്സിലായില്ലേ നാം പരീക്ഷിച്ച അക്ഷരങ്ങളിൽ ഏതിനൊക്കെയാണ് രൂപമാറ്റം വന്നത് രൂപമാറ്റം വരാത്ത അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നായും റായുമല്ലേ ഇവയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അതെ ഈ രണ്ട് അക്ഷരങ്ങളുടെയും ഇടത് ഭാഗവും വലത് ഭാഗവും ഒരുപോലെയാണ് ഇവയെ ഇടത് നിന്ന് വലത്തോട്ടും വലത് ഭാഗത്തു നിന്നും ഇടത്തോട്ടും ഒരുപോലെ വായിക്കാം എന്നാൽ പ ആ എന്നീ അക്ഷരങ്ങളുടെയോ അവയുടെ ഇടത് ഭാഗവും വലത് ഭാഗവും വ്യത്യസ്തമാണ് എങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഈ അക്ഷരങ്ങളുടെ രൂപം കണ്ണാടിയിൽ മാറിയത് അതെ കണ്ണാടിയിലുണ്ടായ പ്രതിബിംബത്തിൻ്റെ ഇടത് വലത് ഭാഗങ്ങൾ പരസ്പരം മാറിപ്പോയി എങ്കിൽ ന റ എന്നീ അക്ഷരങ്ങളുടെയും ഇടത് ഭാഗവും വലത് ഭാഗവും പരസ്പരം മാറിയിട്ടുണ്ടാവില്ലേ ആർക്കും പാക്കും മാത്രമേ മാറ്റമുണ്ടാകൂ എന്നുണ്ടോ ഇവയും മാറിയിട്ടുണ്ടാകും എന്നിട്ട് എന്തുകൊണ്ട് നാം തിരിച്ചറിഞ്ഞില്ല ഇവയുടെ വശങ്ങൾ മാറിയാലും ഇവയുടെ രൂപത്തിന് മാറ്റമുണ്ടാകുന്നില്ല എങ്കിൽ ഇതുപോലെ കണ്ണാടിയിൽ നോക്കുന്ന നമ്മുടെ മുഖത്തിൻ്റെയും വശങ്ങൾ പരസ്പരം മാറേണ്ടതല്ലേ അക്ഷരങ്ങൾക്ക് മാത്രമേ ഇത് ബാധകമാകൂ എന്നുണ്ടോ അല്ല അല്ലേ അപ്പോൾ നമ്മുടെ മുഖത്തിൻ്റെയും വശങ്ങൾ ദർപ്പണത്തിൽ പരസ്പരം മാറുന്നുണ്ട് എന്തുകൊണ്ടാണ് നാം അത് തിരിച്ചറിയാത്തത് അത് ഈ അക്ഷരങ്ങളുടെ രണ്ട് വശങ്ങളും ഉള്ളതുപോലെ നമ്മുടെ മുഖത്തിൻ്റെയും രണ്ട് വശങ്ങളും ഒരുപോലെ ആയതുകൊണ്ടാണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരുപാട് വർഷങ്ങളായി നാം നമ്മുടെ പ്രതിബിംബം ഒരു ദർപ്പണത്തിൽ ഇതുപോലെ വശങ്ങൾ മാറിയാണ് കാണുന്നത് അതുകൊണ്ട് അങ്ങനെയാണ് നമ്മുടെ മുഖമെന്ന് നമ്മുടെ മനസ്സിലങ്ങ് പതിഞ്ഞുപോയി യഥാർത്ഥത്തിൽ മുഖത്തിൻ്റെയും വശങ്ങൾ മാറുന്നുണ്ട് ഇത് എളുപ്പം മനസ്സിലാക്കാനായി ഒരു പരീക്ഷണം ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ വലിയ നിലക്കണ്ണാടികൾ ഉണ്ടാകുമല്ലോ അതിൻ്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ വലത് കൈ ഒന്ന് ഉയർത്തി നോക്കൂ ഇപ്പോൾ പ്രതിബിംബത്തിൻ്റെ ഏത് ഭാഗത്തെ കൈ ആണ് ഉയരുന്നത് ഇടത് ഭാഗത്തെ അല്ലേ ഇനി വലത് കൈ താഴ്ത്തിയ ശേഷം ഇടത് കൈ ഉയർത്തി നോക്കൂ ഇപ്പോൾ പ്രതിബിംബത്തിൻ്റെ ഏത് ഭാഗത്തെ കൈയാണ് ഉയരുന്നത് വലതുഭാഗത്തെ അല്ലേ അപ്പോൾ ഒരു സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പാർശ്വഭാഗങ്ങൾ അഥവാ ഇടത് വലതു ഭാഗങ്ങൾ പരസ്പരം മാറുന്നു എന്ന് മനസ്സിലായില്ലേ ഈ പ്രതിഭാസത്തിന് ഒരു പേരുണ്ട് അത് ഈ കാർഡിൽ എഴുതിയിട്ടുണ്ട് വായിക്കാൻ പറ്റുന്നില്ല അല്ലേ അത് ഈ മാജിക് മിറർ പറഞ്ഞു തരും എല്ലാവരും കണ്ണാടിയിൽ നോക്കി പേര് വായിച്ചല്ലോ എന്താണ് ഈ പ്രതിഭാസത്തിൻ്റെ പേര് പാർശ്വിക വിപര്യം അഥവാ ലാറ്ററൽ ഇൻവെർഷൻ എങ്കിൽ പാർശ്വിക വിപര്യത്തിൻ്റെ നിർവചനം ഇനി നിങ്ങൾക്ക് സ്വന്തമായി എഴുതിക്കൂടെ ഒരു സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ പാർശ്വഭാഗങ്ങൾ വിപരീത ദിശയിൽ കാണപ്പെടുന്നു ഇതിന് പാർശ്വിക വിപര്യം എന്ന് പറയുന്നു ദ ഷിഫ്റ്റ് ഓഫ് ദ ലാറ്ററൽ സൈഡ്സ് ഓഫ് ദ ഇമേജ് ഫോംഡ് ഇൻ എ പ്ലെയിൻ മിറർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈസ് കോൾഡ് ലാറ്ററൽ ഇൻവെർഷൻ നിങ്ങൾ ആംബുലൻസുകളുടെ ബോർഡുകൾ കണ്ടിരിക്കുമല്ലോ അവയിലെ അക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതാറ് ഇതുപോലെ വശങ്ങൾ മാറിയാണ് അല്ലേ എന്തിനാണ് ആംബുലൻസുകളുടെ ബോർഡുകൾ ഇങ്ങനെ എഴുതുന്നത് ഇതറിയാനായി നമുക്ക് മറ്റൊരു പരീക്ഷണം ചെയ്യാം നോക്കൂ ഇത് ശരിയായ രീതിയിൽ എഴുതിയ ഒരു ആംബുലൻസിൻ്റെ ബോർഡാണ് ഈ ആംബുലൻസ് എന്നെഴുതിയ ബോർഡ് നമുക്ക് ഈ ദർപ്പണത്തിൻ്റെ മുന്നിൽ വെച്ച് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലെ അക്ഷരങ്ങൾ വായിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല അല്ലേ ഇതാണ് നാം സാധാരണ കാണുന്ന രീതിയിലുള്ള ആംബുലൻസിൻ്റെ ബോർഡ് ഈ ബോർഡും നമുക്ക് കണ്ണാടിയുടെ മുന്നിൽ വെച്ച് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കണ്ണാടിയെ നോക്കി യാതൊരു പ്രയാസവുമില്ലാതെ ആംബുലൻസ് എന്ന് വായിക്കാൻ പറ്റുന്നില്ലേ ശരിയായ രീതിയിൽ എഴുതിയ ആംബുലൻസിൻ്റെ ബോർഡ് കണ്ണാടിയിൽ നോക്കി വായിക്കാൻ പറ്റാതിരിക്കാനും വശങ്ങൾ മാറ്റിയെഴുതിയ ബോർഡ് വായിക്കാൻ പറ്റാനും കാരണമെന്താകും നാം മനസ്സിലാക്കിയ ലാറ്ററൽ ഇൻവെർഷൻ അഥവാ പാർശ്വിക വിപരീയം തന്നെ എങ്കിൽ എന്തിനാകും ആംബുലൻസിൻ്റെ ബോർഡ് ഇങ്ങനെ വശങ്ങൾ മാറ്റി മാറ്റിയെഴുതുന്നത് മുന്നിൽ പോകുന്ന വാഹനത്തിലെ ഡ്രൈവർക്ക് തൻ്റെ റിയർവ്യൂ മിററിൽ നോക്കി പിറകിൽ വരുന്ന ആംബുലൻസിൻ്റെ ബോർഡ് വായിക്കാനും അത് ആണെന്ന് തിരിച്ചറിഞ്ഞ് വണ്ടി ഒതുക്കി കൊടുക്കാനും വേണ്ടിയാണ് ഇങ്ങനെ തിരിച്ചെടുത്തുന്നത് അപ്പോൾ പാർശ്വിക വിപരീയത്തെ നാം ഇവിടെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഒരു സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ വശങ്ങൾ പരസ്പരം മാറുമെന്ന് നാം കണ്ടു പ്രതിബിംബത്തിന് മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാകുമോ വ്യത്യസ്ത വലുപ്പവും നിറവും ആകൃതിയുമുള്ള ഈ മൂന്ന് വസ്തുക്കളെ നമുക്ക് ഒരു സമതല ദർപ്പണത്തിൻ്റെ മുന്നിൽ വെച്ച ശേഷം നിരീക്ഷിക്കാം നിങ്ങൾ എന്തൊക്കെ നിരീക്ഷിക്കണം പ്രതിബിംബത്തിൻ്റെ വലുപ്പം നിറം ആകൃതി റെഡിയല്ലേ എന്താണ് നിങ്ങളുടെ നിരീക്ഷണം വസ്തുവിൻ്റെ വലുപ്പം നിറം ആകൃതി എന്നിവ തന്നെയാണ് പ്രതിബിംബത്തിനും ഉള്ളത് ദ സൈസ് ഷെയ്പ്പ് ആൻഡ് കളർ ഓഫ് ദ ഇമേജ് ഈസ് ദ സെയിം ആസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഒരു സമതല ദർപ്പണത്തിൽ ദർപ്പണത്തിൻ്റെ ഉള്ളിൽ അഥവാ പിറകിലാണല്ലോ പ്രതിബിംബം കാണുന്നത് നാം ഒരു വസ്തു വയ്ക്കുമ്പോൾ എത്ര പിഴകിലായിരിക്കും പ്രതിബിംബം ഉണ്ടാവുക വസ്തു ദർപ്പണത്തിൽ നിന്ന് കുറച്ച് ദൂരെ വെച്ചാലും ഒരുപാട് ദൂരെ വെച്ചാലും പിഴകിലുണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ സ്ഥാനം ഒന്ന് തന്നെയാകുമോ ഇത് എങ്ങനെ കണ്ടെത്തും ഒരു സാധാരണ ദർപ്പണം ഉപയോഗിച്ച് നമുക്ക് പിഴകിലേക്ക് അളക്കാൻ കഴിയുമോ കാരണം പിഴകിലേക്ക് കാഴ്ച ഉണ്ടാവില്ല അതിനാൽ നമുക്കിത് ഒരു സ്പെഷ്യൽ ടൈപ്പ് മിറർ ഉപയോഗിച്ച് പരീക്ഷിക്കാം ഇത് ഒരു അക്രിലിക് മിററാണ് കാഴ്ചയിൽ ഇത് സുതാര്യമെന്ന് തോന്നും എങ്കിലും പ്രകാശിക്കുന്ന വസ്തുക്കളുടെ പ്രതിബിംബം ഇതിൽ ലഭ്യമാകും അതോടൊപ്പം മറുഭാഗത്തേക്ക് കാണും എന്നതിനാൽ നമുക്ക് പ്രതിബിംബത്തിൻ്റെ ദൂരം അളക്കാനും സാധിക്കും ഇതുപയോഗിച്ച് നമുക്ക് പ്രകാശിക്കുന്ന ഒരു എൽ ഇ ഡിയുടെ പ്രതിബിംബം അകലം അളന്ന് നോക്കാം നമുക്ക് ഈ സ്റ്റാൻഡിൽ ഉറപ്പിച്ച എൽ ഇ ഡി ഈ സ്പെഷ്യൽ ദർപ്പണത്തിന് മുന്നിൽ വെച്ച് കത്തിച്ചു നോക്കാം ഈ തോതിൻ്റെ അകലത്തിലാണ് എൽ ഇ ഡി വെക്കുന്നത് മറുഭാഗത്ത് എവിടെയാണ് പ്രതിബിംബം ഉണ്ടാകുന്നത് എന്ന് നിരീക്ഷിക്കൂ പ്രതിബിംബത്തിൽ നിന്നും ദർപ്പണത്തിലേക്കുള്ള ദൂരം നമുക്ക് ഈ തോത് ഉപയോഗിച്ച് അളന്നു നോക്കാം നോക്കൂ എൽ ഇ ഡിയിൽ നിന്ന് മിററിലേക്കും മിററിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമാണ് ഇനി എൽ ഇ ഡിയുടെ സ്ഥാനം നമുക്ക് ഈ തോതനുസരിച്ച് മാറ്റിവെച്ചാലോ അപ്പോൾ പ്രതിബിംബം ഉണ്ടാവുക നേരത്തെ ഉണ്ടായ സ്ഥാനത്തു തന്നെയാകുമോ പ്രതിബിംബം ഇപ്പോൾ പിന്നോട്ട് നീങ്ങി നോക്കൂ ഇതേ അകലത്തിൽ പിന്നിലാണ് ഇപ്പോൾ പ്രതിബിംബം രൂപപ്പെട്ടത് ഈ പരീക്ഷണത്തിൽ നിന്നും നിങ്ങൾക്ക് എത്തിച്ചേരാനാവുന്ന നിഗമനം എന്താണ് വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ മിറർ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ മിറർ ഇതേ പരീക്ഷണം നിങ്ങൾക്കും വീട്ടിൽ കിട്ടുന്ന സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് ചെയ്യാം ഇതിന് വേണ്ടത് ഒരു കഷ്ണം കൂളിംഗ് ഗ്ലാസ് ഒരു മെഴുകുതിരി എന്നിവ മാത്രമാണ് നമുക്ക് നോക്കാം ൂ ഇതും ഒരു ദർപ്പണമാണ് ഇതിൻ്റെ പ്രതിബദന തലം ഉള്ളിലേക്ക് കുഴിഞ്ഞാണ് ഇരിക്കുന്നത് ഇതുപയോഗിച്ച് നമുക്ക് ഈ എൽ ഇ ഡിയുടെ പ്രതിബിംബം ഈ സ്ക്രീനിൽ തന്നെ ഉണ്ടാക്കാം സ്ക്രീനിൽ പ്രതിബിംബം ഉണ്ടാകുന്നത് കണ്ടല്ലോ ഇതുപോലെ ഒരു സമതല ദർപ്പണം ഉപയോഗിച്ച് നമുക്ക് സ്ക്രീനിൽ പ്രതിബിംബം ഉണ്ടാക്കാൻ സാധിക്കുമോ പരീക്ഷിച്ച് നോക്കാം ഇത് ഒരു ചതുരക്കണ്ണാടി ആയതുകൊണ്ടാകുമോ പ്രതിബിംബം കിട്ടാത്തത് നമുക്ക് ഇതേ പരീക്ഷണം വൃത്താകൃതിയിൽ മുറിച്ചെടുത്ത ഒരു ദർപ്പണം ഉപയോഗിച്ച് ആവർത്തിക്കാം വൃത്താകൃതിയിലുള്ള കണ്ണാടി ഉപയോഗിച്ചപ്പോഴും നമുക്ക് സ്ക്രീനിൽ പ്രതിബിംബം ലഭിച്ചില്ല എങ്കിലും ദർപ്പണത്തിനുള്ളിൽ നമുക്ക് പ്രതിബിംബം കാണാൻ സാധിച്ചു ഈ കുഴിഞ്ഞ തർപ്പണത്തിലും ഇതുപോലെ പ്രതിബിംബം കാണുമോ എന്ന് നോക്കാം ഇതിൻ്റെ ഉള്ളിലും പ്രതിബിംബം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ നാം രണ്ടിനം പ്രതിബിംബങ്ങളെ പരിചയപ്പെട്ടു സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബം സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത പ്രതിബിംബം സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ റിയൽ ഇമേജ് അഥവാ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നു സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത പ്രതിബിംബത്തെ മിഥ്യാപ്രതിബിംബം അഥവാ വെർച്വൽ ഇമേജ് എന്ന് പറയുന്നു നാം ഇതുവരെ ചെയ്ത പരീക്ഷണങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തെല്ലാമാണ് ഒരു സമതല ദർപ്പണം സൃഷ്ടിക്കുന്ന പ്രതിബിംബത്തിന് വസ്തുവിൻ്റെ അതേ വലുപ്പവും നിറവും ആകൃതിയുമായിരിക്കും ദ സൈസ് ഷെയ്പ്

ലാറ്ററൽ ഇൻവേർഷൻ പ്രതിബിംബം മിഥ്യയായിരിക്കും ദ ഇമേജ് വിൽ ബി വെർച്വൽ ഒരു സമതല ദർപ്പണം രൂപീകരിക്കുന്ന മിഥ്യാപ്രതിബിംബം വസ്തുവിൻ്റെ അതേ വലുപ്പമുള്ളതാണെന്ന് നാം കണ്ടു എന്നാൽ ദർപ്പണത്തിൻ്റെ പ്രതിപദന തലം നിറപ്പല്ലെങ്കിലോ വളഞ്ഞതാണെങ്കിലോ നോക്കൂ ഇതൊരു ഫ്ലെക്സിബിൾ മിററാണ് ഇതിനെ നമുക്ക് മുന്നോട്ടും പിഴകോട്ടുമെല്ലാം വളക്കാൻ സാധിക്കും ഇതിനു മുന്നിൽ ഒരു വസ്തു വെച്ച് മുന്നോട്ടും പിഴകോട്ടും വളച്ചു നോക്കി പ്രതിബിംബത്തിൻ്റെ വലുപ്പത്തിൽ മാറ്റമുണ്ടാകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാം ഫ്ലെക്സിബിൾ മിടറിനകത്തുള്ള എൽ ഇ ഡിയുടെ പ്രതിബിംബം നോക്കൂ എൽ ഇ ഡിയുടെ അതേ വലുപ്പം തന്നെയല്ലേ പ്രതിബിംബത്തിനുമുള്ളത് ഇനി നമുക്ക് ദർപ്പണത്തെ മുന്നോട്ട് വളച്ചു നോക്കാം പ്രതിബിംബത്തിന് എന്തു മാറ്റമാണ് ഉണ്ടായത് അതെ പ്രതിബിംബം ചെറുതായി അല്ലേ ഇനി നമുക്ക് മിററിനെ പിന്നോട്ട് വളച്ചു നോക്കാം ഇപ്പോൾ പ്രതിബിംബത്തിന് എന്തു മാറ്റമാണ് ഉണ്ടായത് അതെ പ്രതിബിംബം വലുതായി അപ്പോൾ ദർപ്പണത്തിൻ്റെ ആകൃതി മാറുന്നതിനനുസരിച്ച് പ്രതിബിംബത്തിൻ്റെ വലുപ്പത്തിലും മാറ്റമുണ്ടാകും എന്ന് മനസ്സിലായില്ലേ ഇതുപോലുള്ള ഒരു ഫ്ലെക്സിബിൾ മിറർ ഉണ്ടാക്കി പരീക്ഷിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നിങ്ങളുടെ വീട്ടിൽ ലഭ്യമാകുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു ഫ്ലെക്സിബിൾ മിറർ എങ്ങനെ ഉണ്ടാക്കാം ഇത് വിശദീകരിക്കുന്ന ഒരു വീഡിയോ കാണാം ഒരു ഫ്ലെക്സിബിൾ മിറർ ഉണ്ടാക്കുന്നതിന് ഇതുപോലെ ഒരു ചട്ടയും നമ്മൾ ഭക്ഷണം പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അലൂമിനിയം ഫോയിലുമാണ് വേണ്ടത് ഇത് രണ്ടും ഒരേ വലിപ്പത്തിൽ മുറിച്ചെടുക്കണം മുറിച്ചെടുത്ത കഷ്ണത്തിൽ ഇതുപോലെ നന്നായി പശ കിടണം അതിനു മുകളിൽ അലൂമിനിയം ഫോയിൽ ഒട്ടിക്കണം ഒട്ടിക്കുമ്പോൾ ചൊളിവ് വരാതെ സൂക്ഷിക്കണ്ടേ അതിന് ഇതുപോലെ ഒരു സ്കെയിൽ ഉപയോഗിച്ച് പതുക്കെ പതുക്കെ ഒട്ടിച്ചെടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ഫ്ലെക്സിബിൾ മിറർ റെഡിയായി ഇനി നമുക്ക് ഒരു മെഴുകുതിരിയുടെ പ്രതിബിംബം ഇതിലുണ്ടാക്കി നോക്കിയാലോ മിറർ പിന്നോട്ടും മുന്നോട്ടും വളക്കുന്നതിനനുസരിച്ച് പ്രതിബിംബത്തിൽ വരുന്ന മാറ്റം കാണുന്നില്ലേ അലൂമിനിയം ഫോയിലിന് പകരം മിറർ സ്റ്റിക്കറും ചട്ടയ്ക്ക് പകരം എക്സ്റേ ഫിലിമും ഉപയോഗിച്ച് ഈ പ്രവർത്തനം ചെയ്താൽ കൂടുതൽ വ്യക്തമായ പ്രതിബിംബം ലഭിക്കും സ്റ്റിക്കർ കട്ടിംഗ് കടകളിൽ നിന്നാണ് മിറർ സ്റ്റിക്കറ് ലഭിക്കുക നിങ്ങൾ പുസ്തകത്തിൽ ലെൻസ്ലിപ്പ് ഒട്ടിക്കുന്നത് പോലെ ഇത് സ്റ്റിക്കർ ഇതിന്റെ ബാക്കിൽ നിന്ന് പറിച്ചെടുത്ത് എക്സ് റേ ഫിലിമിൽ ഒട്ടിച്ചാൽ മതി ഇങ്ങനെ തയ്യാറാക്കിയ ഒരു ദർപ്പണമാണിത് ഇതുപയോഗിച്ച് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ വീഡിയോ കണ്ടല്ലോ സാമഗ്രികൾ ലഭിക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കി പരീക്ഷിച്ചുകൂടെ ഈ സ്റ്റീൽ തവി നോക്കൂ ഇതിൻ്റെ ഉൾഭാഗം ഉള്ളിലേക്ക് കുഴിഞ്ഞും പുറംഭാഗം പുറത്തേക്ക് തള്ളിയുമല്ലേ നിൽക്കുന്നത് ഈ രണ്ട് ഭാഗങ്ങളിലും രൂപപ്പെടുന്ന പ്രതിബിംബത്തിനും ഇതുപോലെ വലുപ്പവ്യത്യാസമുണ്ടാകുമോ നിങ്ങൾ പരീക്ഷിച്ച് കണ്ടെത്തൂ നേരത്തെ ഒരു ദർപ്പണം ഉപയോഗിച്ച് ീനിൽ പ്രതിബിംബം ഉണ്ടാക്കിയല്ലോ എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത അതിൻ്റെ പ്രതിബദന തലം ഉള്ളിലേക്ക് കുഴിഞ്ഞതായിരുന്നു അല്ലേ ഇതാണ് ആദർപ്പണം നോക്കൂ ഇത് ഒരു ഗോളത്തിൻ്റെ ഭാഗമാണ് എന്താ വിശ്വാസം വരുന്നില്ല നമുക്ക് പരിശോധിക്കാം ഈ ഐസ്ക്രീം ബോളിൻ്റെ അടപ്പ് ഞാൻ തുറക്കുകയാണ് നേരത്തെ കാണിച്ച ദർപ്പണത്തെ പോലെ ഇതിൻ്റെ ഈ ഭാഗവും ഉള്ളിലേക്ക് കുഴിഞ്ഞതല്ലേ അപ്പോൾ ഇതുപോലെ ഒരു ഗോളത്തിൻ്റെ ഭാഗമായിരുന്നു നേരത്തെ നാം ഉപയോഗിച്ച ഈ ദർപ്പണവും എന്ന് മനസ്സിലായില്ലേ ഇങ്ങനെ ഒരു ഗോളത്തിൻ്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളെ ഗോളീയ ദർപ്പണങ്ങൾ അഥവാ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നു ഇങ്ങനെ ഒരു ഗോളത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കുഴിഞ്ഞ ഒരു മിററും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു മിററും ഇതുപയോഗിച്ച് ഉണ്ടാക്കിക്കൂടെ നാം ഒരു ദർപ്പണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഗ്ലാസിൻ്റെ ഒരു ഭാഗത്ത് പെയിൻറ്റ് ചെയ്ത് അല്ലേ ഇത് ഒരു ഗോളത്തിൻ്റെ ഭാഗമായ വൃത്താകൃതിയിൽ മുറിച്ചെടുത്ത ഗ്ലാസ് കഷ്ണമാണ് ഇതിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഭാഗത്ത് പെയിൻറ്റ് ചെയ്താൽ നമുക്ക് ഉള്ളിലേക്ക് കുഴിഞ്ഞ ദർപ്പണം ലഭിക്കും ഉള്ളിലേക്ക് കുഴിഞ്ഞ ഈ ഭാഗത്ത് പെയിൻറ് ചെയ്താൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം ദർപ്പണമായിട്ട് മാറും അപ്പോൾ രണ്ടിനും ഗോളിയ ദർപ്പണങ്ങളുണ്ട് ഉള്ളിലേക്ക് കുഴിഞ്ഞ ദർപ്പണങ്ങളും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ദർപ്പണങ്ങളും ഇങ്ങനെ പ്രതിപഥന തലം ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ദർപ്പണങ്ങളെ കോൺകേവ് മിറർ എന്ന് പറയുന്നു പ്രതിപത്തന തലം പുറത്തേക്ക് തള്ളി നിൽക്കുന്നവയെ കോൺവെക്സ് മിറർ എന്ന് പറയുന്നു ഇതാണ് ഒരു കോൺകേവ് മിറർ ഇതിൽ പ്രതിപദന തലം ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നു ഇതാണ് കോൺവെക്സ് മിറർ ഇതിൽ പ്രതിപദന തലം പുറത്തേക്ക് തള്ളിയിരിക്കുന്നു ഒരു കോൺകേവ് മിററിനെയും കോൺവെക്സ് മിററിനെയും എങ്ങനെയാണ് ചിത്രീകരിക്കുക അവയുടെ നിർവചനം എന്താണ് ഇത് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ഇരുപത്തി ഒൻപതാം പേജിൽ നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ എഴുതിയെടുക്കുകയും ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്യണേ കോൺകേവ് കോൺവെക്സ് ദർപ്പണങ്ങളുടെ മാതൃക നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം ഒരു പ്ലാസ്റ്റിക് ബോൾ മുറിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലും പുറം ഭാഗത്തും സിൽവർ ഫോയിൽ പേപ്പർ ഒട്ടിച്ച് കോൺവെക്സ് കോൺകേവ് ദർപ്പണങ്ങളുടെ മാതൃക ഉണ്ടാക്കാൻ സാധിക്കും നേരത്തെ നാം എൽ ഇ ഡിയുടെ പ്രതിബിംബം സ്ക്രീനിലുണ്ടാക്കിയത് ഏത് ദർപ്പണം ഉപയോഗിച്ചായിരുന്നു കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് അല്ലേ ഇതുപോലെ പ്രകാശിക്കാത്ത വസ്തുക്കളുടെയും പ്രതിബിംബം കോൺകേവ് ദർപ്പണം ഉപയോഗിച്ചും കോൺവെക്സ് ദർപ്പണം ഉപയോഗിച്ചും ഒക്കെ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കുമോ നിങ്ങളെപ്പോലെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ചെയ്യുന്ന പരീക്ഷണം നമുക്ക് കാണാം ഇത് ഒരു കോൺകേവ് വരെയാണ് ഇത് ഉപയോഗിച്ച് ആ കെട്ടിടത്തിൻ്റെ പ്രതിബിംബം നമുക്ക് ഈ സ്ക്രീനിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം നോക്കൂ ിപ്പോൾ ആ കെട്ടിടത്തിന്റെ പ്രതിബിംബം ഈ സ്ക്രീനിൽ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഒരു കോൺവെക്സ് മിറർ വെച്ച് കെട്ടിടത്തിന്റെ പ്രതിബിംബം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം നോക്കൂ ഞാൻ എൻ്റെ കൈ എത്ര മുമ്പോട്ടും പിറകോട്ടും നീക്കിയിട്ടും ആ കെട്ടിടത്തിന്റെ പ്രതിബിംബം ഈ സ്ക്രീനിൽ കിട്ടുന്നില്ല ഇത് തന്നെ നമുക്കൊരു പ്ലെയിൻ ഉപയോഗിച്ചും നോക്കാം ഇതിലും ഞാൻ എൻ്റെ കൈ മുമ്പോട്ടും പിറകോട്ടും എത്ര നീക്കിയിട്ടും ആ കെട്ടിടത്തിന്റെ പ്രതിബിംബം കിട്ടുന്നില്ല കുട്ടി ചെയ്ത പരീക്ഷണം കണ്ടല്ലോ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത് മൂന്നിനം ദർപ്പണങ്ങളിൽ കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് മാത്രമേ നമുക്ക് യഥാർത്ഥ പ്രതിബിംബം അഥവാ സ്ക്രീനിൽ ലഭിക്കുന്ന പ്രതിബിംബം ഉണ്ടാക്കാൻ സാധിക്കൂ കോൺകേവ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട് ക്രിസ്തുവിനു മുമ്പ് ഗ്രീസിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ആർക്കിമിഡീസ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് റോമൻ സൈന്യം അദ്ദേഹത്തിൻ്റെ പട്ടണമായ സിറാക്കൂസിനെ ആക്രമിക്കാൻ വന്നു രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ആർക്കിമിഡീസ് വലിയ കോൺകേവ് ദർപ്പണങ്ങൾ സജ്ജീകരിച്ച് അവ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തെ ശത്രുക്കപ്പലുകളുടെ മുകളിൽ കേന്ദ്രീകരിച്ച് അവയെ കരിച്ചു കളഞ്ഞു എന്നാണ് കഥ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് ഒരു സമതല ദർപ്പണം രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തിൻ്റെ വിവിധ സവിശേഷതകൾ അവയിൽപ്പെടുന്ന പാർശ്വിക വിപരീയം അഥവാ ലാറ്ററൽ ഇൻവെർഷൻ യഥാർത്ഥ പ്രതിബിംബം മിഥ്യാപ്രതിബിംബം റിയൽ ഇമേജ് ആൻഡ് വെർച്വൽ ഇമേജ് കോൺകേവ് മിറർ കോൺവെക്സ് മിറർ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുമല്ലോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം